ഇതിപ്പോ എന്താ പറയേണ്ടതെന്നോ, അതോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നോ പോലും എനിക്കറിയില്ല. കാര്യം എന്താ വെച്ചാ, നമ്മുടെ ആലിയ ഭട്ട് ഒരു കേക്ക് അങ്ങോട്ട് വൈറലാക്കിയിട്ട് കാലം കുറെ ആയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ആ ട്രെൻഡൊക്കെ കഴിഞ്ഞു. ട്രെൻഡ് കഴിഞ്ഞു എന്ന് മാത്രല്ല, ആൾക്കാർ അതിനെ കുറിച്ച് മറക്കും ചെയ്തു, പുതിയ പുതിയ സാധനങ്ങൾ വരും ചെയ്തു. എന്നാലും ഇപ്പോഴാണ് ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മിൽക്ക് കേക്ക്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് ഒരു സാധനം വൈറലാക്കിച്ചിട്ട് നമ്മളത് അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്നില്ലല്ലോ. ട്രെൻഡിൽ ഇങ്ങനെ വരും പോവുക ചെയ്യും. നമുക്ക് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തോന്നുമ്പോഴല്ലേ നമ്മളിത് ഉണ്ടാക്കുക. ഇപ്പം വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പറയാം. കാര്യം എന്താ വെച്ചാൽ, ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് കാലം കുറേ. സത്യം പറഞ്ഞാൽ ആ ട്രെൻഡ് നടക്കുമ്പോൾ തന്നെ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചു തന്നെയായിരുന്നു. പിന്നെ ചില ചില മടികളും ചില ചില കാര്യങ്ങളും അങ്ങനെ അതങ്ങ് നീങ്ങിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, ഉണ്ടാക്കി നോക്കണമെന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഇന്ന സമയത്ത് തന്നെ ഉണ്ടാക്കണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതങ്ങ് ഉണ്ടാക്കി. മുഹൂർത്തമായത് ഇപ്പോഴാന്ന് വിചാരിക്കാം. അങ്ങനെ ഉണ്ടാക്കി അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇതിനങ്ങനെ ഭയങ്കരമായിട്ട് അലങ്കാരമൊക്കെ ചെയ്ത് സ്ട്രോബെറിയും ബ്ലൂബെറിയും ഒക്കെ വെച്ചങ്ങ് ഭയങ്കരമായിട്ടങ്ങ് എന്താ പറയുക, വൈറലായ പോലെയൊന്നും ഉണ്ടാക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ വെച്ച് അങ്ങോട്ട് തട്ടിക്കൂട്ടിയ ഒരു കേക്ക്. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ സംഭവം കിടുമായിരുന്നു. വെറുതെ അല്ല ഇമാതിരി സാധനങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് കയറി വൈറലാവുന്നത് എന്നും കൂടെ എനിക്കൊന്ന് മനസ്സിലായിട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ അങ്ങനെ വേറെ ഒന്നും കടിക്കാനോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം ആ മിൽക്കിൽ അങ്ങനെ സോക്കായിട്ട് വായിലിട്ട സത്യം പറഞ്ഞാൽ അലിഞ്ഞു പോവും. അത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയും ടേസ്റ്റും. എന്തായാലും ആലിയ ഭട്ട് പോലും മറന്നുപോയി കാണും ഈ ഒരു ട്രെൻഡിനെ കുറിച്ച്. ആ സമയത്താവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, എല്ലാവരുടെയും കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഞാനായിരിക്കും. സാറല്ല, ആ ഒരു ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും കെല്ലിനൊരു കേക്ക് തന്നെയായിരുന്നു കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു.